ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ 2 ദിവസം മുന്നേ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടതാണ്, 2 ദിവസമായി. അപ്പം അതിന് കമന്റ് ചെയ്ത ആർക്കും ഞാൻ റിപ്ലൈ കൊടുത്തില്ല. എന്തുകൊണ്ടാണ് റിപ്ലൈ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉത്തരം ഇല്ലാഞ്ഞോണ്ട് തന്നെയാണ്. അപ്പം അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഇപ്പോഴും എന്റെ ഇല്ല. എന്റെ ഞാൻ ചെയ്തൊരു ഉത്തരം കിട്ടി, ആ ഉത്തരം ഞാൻ 2 ദിവസം നോക്കിയപ്പോഴും കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടൂ, പക്ഷെ ആ ഉത്തരം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഉത്തരവും ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പൊ ലിമിറ്റ് ഉണ്ട്, ഇന്റഗ്രേഷൻ ഉണ്ട്, സമ്മേഷൻ ഉണ്ട്, കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അപ്പൊ ഈ മൂന്നിന്റെ കൂടി ഒരു കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഈ ലിമിറ്റ് എന്തിനാണ് അപ്ലിക്കബിൾ ആവുന്നത്? എന്നിന് മാത്രമേ അപ്ലിക്കബിൾ ആകത്തുള്ളൂ. അപ്പൊ എന്ന് എവിടെയാണ് വരുന്നത്? ഡിനോമിനേറ്റർ മാത്രം. അപ്പൊ നമ്മൾ ഈ ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് മാത്രം ആദ്യം സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാം? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ആർ ഈക്വൽ ടു 1 to n ഈ എക്സ് റൈസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടറിൽ മൈനസ് 2 × 1 − c² ഹോൾ റൈസ് ടു r ഡിവൈഡ് ബൈ r. ഇനി ഞാൻ ഈ സിഗ്മ രണ്ട് വാല്യൂനും സെപ്പറേറ്റ് കൊടുക്കും, ലിമിറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ അതെങ്ങനെ ചെയ്യുന്ന? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ആർ ഈക്വൽ ടു 1 to n എക്സ് റൈസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയൽ പ്ലസ് ഈ 2 കോൺസ്റ്റന്റ് അല്ലേ, ഈ 2 ഞാൻ ഈ പുറത്തെടുത്ത് കഴിഞ്ഞ് ഇതിനെ റീഅറേഞ്ച് ചെയ്യുന്നത് പ്ലസ് 2 × ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ആർ ഈക്വൽ ടു 1 to n മൈനസ് ഓഫ് 1 − e ഡിവൈഡ് ബൈ ആർ ഹോൾ റൈസ് ടു ആർ മൈനസ് ഓഫ് 1 അതായത് ഈ മൈനസിന് ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് എഴുതി ഈ 2 കോൺസ്റ്റന്റ് ആയിരുന്നു ഞാൻ പുറത്തെടുത്ത് ലിമിറ്റ് ഞാൻ സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഈ ലിമിറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഈ ഒരു പാർട്ട് മാത്രം എടുത്ത് സോൾവ് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ പാർട്ട്, ഈ ലിമിറ്റിന്റെ ആദ്യത്തെ ഈ ഒരു പാർട്ട് മാത്രം ഞാൻ എടുത്ത് സോൾവ് ചെയ്യണം. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഇതിന് ഞാൻ എഴുതാൻ പോണെന്ന് വെച്ചാൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റി വരെ പോകും. ഇത് സിഗ്മേഷൻ അല്ലേ, സിഗ്മ അല്ലേ, ഇത് സമ്മേഷൻ അല്ലേ. അതുകൊണ്ട് ഞാൻ ആറിന്റെ വാല്യൂ എൻ തൊട്ട് 1 to n വരെ എങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 1 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു 2 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ, എക്സ് റൈസ് ടു 3 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ, പ്ലസ് എക്സ് റൈസ് ടു 4 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ, പ്ലസ് എക്സെട്ര എക്സ് റൈസ് ടു 8 ഡിവൈഡ് ബൈ 8 ഫാക്ടോറിയൽ. അപ്പൊ ഇതാണ് ഈ ലിമിറ്റിനെ കിട്ടിയത്. ഇത് മാത്രമാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിയേ, ഞാൻ ഇവിടെ ഒരു 1 ആഡ് ചെയ്തു, ഈ 1 ആഡ് ചെയ്തിട്ട് ഇവിടെ ഒരു 1 സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പൊ 1 ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂ ചേഞ്ച് ഉണ്ടോ? ഇല്ല, കാരണം നമ്മൾ 0 ആണ് ആഡ് ചെയ്തത്. അപ്പൊ ഇതെന്താണ്? ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + x(x²)/1 ×(x²)/2 ×(x³)/3 ×(x²)/4 അങ്ങനെ x^n/n വരെ ചെയ്ത് നമ്മൾ കിട്ടുന്നത് ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ആണ്. ഇത് ഇ റൈസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ആണ്. ഇ റൈസ് ടു എക്സ് പിന്നെ ഈ മൈനസ് 1 ഉള്ളതുകൊണ്ട് ഈ ലിമിറ്റിന്റെ വാല്യൂ ഇ റൈസ് ടു എക്സ് മൈനസ് 1. കാരണം ഇ റൈസ് ടു എക്സ് ഇന്ന് മൈനസ് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടേം ആണ് ഈ സമ്മേഷൻ. അപ്പൊ അത് കിട്ടിയപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ട് മനസ്സിലായി, ഇ റൈസ് ടു എക്സ് മൈനസ് 1. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്തു. ഇനി ഈ ഇതിന്റെ, അതായത് ഇതിന്റെ ഈ ആദ്യത്തെ പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു, അടുത്ത പാർട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോകണം. ഈ 2 അതേപോലെ ഉള്ളത് നമ്മൾ അതേപോലെ എഴുതിയിട്ട് ഈ ലിമിറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഈ ലിമിറ്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഈ ലിമിറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആറിന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് 1 − e² ഹോൾ റൈസ് ടു 1 ഡിവൈഡ് ബൈ 1. ആറിന്റെ വാല്യൂ ടി കൊടുത്ത് 2 കൊടുത്താലോ, മൈനസ് കൂടെ ഓൾറെഡി ഉണ്ട്, മൈനസ് ഓഫ് 1 − e² ഹോൾ റൈസ് ടു 2 ഡിവൈഡ് ബൈ 2. ഇനി ആറിന്റെ വാല്യൂ നമ്മൾ 3 കൊടുത്താലോ, മൈനസ് ഓഫ് 1 − e² ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3. അങ്ങനെ എവിടം വരെ പോകും? n ടേംസ് വരെ പോകും. ഞാൻ ഈ എല്ലാ ടേംസിൽ നിന്നും ഒരു മൈനസ് 1 ഉണ്ടെങ്കിൽ കോമൺ എടുക്കുവാണ്. അപ്പൊ എല്ലാ ടേംസിൽ നിന്നും ഞാൻ മൈനസ് 1 കോമൺ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ കിട്ടും? നമുക്കത് എഴുതാം. അപ്പൊ ഇവിടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. അത് എഴുതുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു മൈനസിന്റെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ ഈ −1/1 വരും. ഇതിൽ നിന്ന് −1 കോമൺ എടുത്ത് കഴിഞ്ഞാൽ −1² എന്താണ്? +1. അതുകൊണ്ട് ഇവിടെ മൈനസ് തന്നെ റിമൈൻ ചെയ്യും. ഈ −1² / 2 മൈനസ്, ഇവിടെ ഞാൻ ഈ മൈനസിനെ കോമൺ എടുത്ത് കഴിഞ്ഞാൽ പ്ലസ് ആകുമ്പോൾ ഈ −1³ / 3. അങ്ങനെ എവിടെ വരെ? n വരെ പോകും. ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? ഇത് എന്തിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടാമത്തെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ log(1 + x)ന്റെ ഇവാലുവേഷൻ. log(1 + x)ന്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x²/1 − x²/2 + x³/3 − x⁴/4. അങ്ങനെ n ടൈംസ് വരാം. അപ്പൊ നമുക്ക് ഇത് എന്താണ് കിട്ടുന്നത്? x ന് പകരം ഈ −1 വരുമ്പോ ഈ ലിമിറ്റ് എന്ത് വരും? log(1 + x)ന് പകരം എന്ത് വരും? ഈ −1. അപ്പൊ നമുക്ക് അത് കിട്ടി, ഈ −1 കിട്ടി.
അപ്പൊ നമ്മൾ ഇത് രണ്ടും ഇത് ഈ ഒരു ഡിനോമിനേറ്റർ ടേം നമ്മൾ ഇവാലുവേറ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ വാല്യൂ എന്താണെന്നൊന്ന് സോർട്ട് ചെയ്ത് എഴുതാം. നമുക്ക് കിട്ടുന്നത് ഇ റൈസ് ടു എക്സ് മൈനസ് വൺ പ്ലസ് ടു ഇൻറ്റു ലോഗ് മൈനസ് വണ്ണും പ്ലസ് വണ്ണും കൂടി പോയി കഴിഞ്ഞാൽ ലോഗ് ഇ എന്താണ് വൺ ആണ്. അപ്പൊ ഇത് ടു. അപ്പൊ ഈ ഫൈനൽ ആൻസർ എന്ത് വരും? ഡിനോമിനേറ്റർ ഇ റൈസ് ടു എക്സ് പ്ലസ് വൺ കിട്ടും. അപ്പൊ നമ്മൾ ഇത്രയും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇ റൈസ് ടു എക്സ് പ്ലസ് വൺ നമുക്ക് കിട്ടി. ഇതെന്തായി? ഇ റൈസ് ടു എക്സ് പ്ലസ് വൺ. അപ്പൊ നമ്മളെ ലിമിറ്റ് പോയേ. നമുക്കിനി ഇന്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങും? നമുക്ക് ഇവിടെ ഒരു ഇ റൈസ് ടു ഐ എക്സിന്റെ ഒരു ഫോം കിടക്കുന്നു. അതിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ നോക്കാം. അപ്പൊ ഞാൻ ആണ്ട് ഈ ഒരു ടേം എടുക്കും. ഈ ഒരു ടേം എടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു ഐ എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ ഇൻറ്റു സൈൻ പ്ലസ്. അപ്പൊ നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ഫോം എന്താണ്? ഇ റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇ റൈസ് ടു അല്ലെങ്കിൽ ഇ റൈസ് ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ എന്ന് വെച്ചാൽ ഇവിടെ ആറിന്റെ വാല്യൂ എന്താണ്? മോഡുലസ് വൺ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ഡയറക്റ്റ് എഴുതാൻ പോകുന്നു. കോസ് ഇ റൈസ് ടു ഐ എക്സ് നമ്മൾ എഴുതുന്നത് കോസ് എക്സ് പ്ലസ് ഐ സൈൻ എക്സ് എന്ന് എഴുതി. പിന്നെ ഈ കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ഐ സൈൻ എക്സ്. സൈൻ ടു എക്സ് അല്ലേ? അപ്പൊ ടു ഇൻറ്റു ഐ ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ്, സൈൻ ടു എക്സിന്റെ എക്സ്പാൻഷൻ. അത് നമ്മൾ എഴുതി. ഇത് നമ്മൾ കൊണ്ട് അകത്തോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് തരും? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ് കോസ് എക്സ്. പിന്നെ ഇവിടെ മൈനസ് ടു ഐ സൈൻ എക്സ് കോസ് എക്സ്. അപ്പൊ നോക്കിക്കേ, ഐ സൈൻ എക്സ് കോസ് എക്സ് മൈനസ് ടു ഐ സൈൻ എക്സ് കോസ് എക്സ് എന്താവും? മൈനസ് ഐ സൈൻ എക്സ് കോസ് എക്സ്. അപ്പൊ നമ്മുടെ ഈ ഒരു ടേം എങ്ങനെ ചേഞ്ച് ആവും? കോസ് സ്ക്വയർ എക്സ് മൈനസ് ഐ സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ ഇനി നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ കോസ് എക്സിനെയും കോമൺ എടുക്കും. അപ്പൊ ഈ കോസ് എക്സിനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേം എന്തായി മാറും? കോസ് എക്സ് നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് ഐ സൈൻ എക്സ്. ഇതെന്താണ് വരുന്നത്? ഇത് പോളാർ ഫോമില് ഇതിന്റെ കോഞ്ചുഗേറ്റ് ആണ്. ഇ റൈസ് ടു ഐ തീറ്റയുടെ കോഞ്ചുഗേറ്റ് ആണ്, അല്ലെങ്കിൽ ഇ റൈസ് ടു ഐ എക്സിന്റെ കോഞ്ചുഗേറ്റ് ആയ കോസ് തീറ്റ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എക്സ് എന്ന് പറഞ്ഞു വരും. അപ്പൊ ഈ ടേം എന്താണ് വരുന്നത്? ഈ ടേം നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടി. കോസ് തീറ്റ കോസ് തീറ്റയല്ല കോസ് എക്സ് ആണ് ഇവിടെ. കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ എക്സ് മൈനസ് ഐ എസ് എക്സ്. അപ്പൊ ഇത്രയും ടേം എന്താ റീപ്ലേസ് ചെയ്യും? ഇത്രയും ടേം റീപ്ലേസ് ആവുന്നത് കോസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ എക്സ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ആവും. ഇത് രണ്ടും കൂടി എന്താവും? ഇത് രണ്ടും കൂടി വൺ ആയി പോയി. ഇതിന്റെ റെസിപ്രോക്കലാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലാസ്റ്റ് ഇന്റഗ്രൽ എന്താവും? ഇതിനെ ഐ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പ്ലസ് പൈ ബൈ ടു എക്സ് സ്ക്വയർ കോസ് എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ റൈസ് ടു എക്സ്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോണ ഫോർമുല ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി മൈനസും പ്ലസ് ആയിട്ട് പോയപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഐ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഫൈവ് ബൈ ടു ടു പ്ലസ് ഫൈവ് ബൈ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് എക്സ് ആണ്. മൈനസ് എക്സ് സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ തന്നെയാണ്. ഇവിടെ എന്താണ്? കോസ് മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് ആണ്. ഡിവൈഡ് ബൈ വൺ പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് എക്സ് എന്താണ്? വൺ ബൈ ഇ റൈസ് ടു എക്സ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, വൺ ബൈ ഇ റൈസ് ടു എക്സ് എന്ന് ഡയറക്റ്റ് എഴുതാം. വൺ ബൈ ഇ റൈസ് ടു എക്സ് എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എന്താവും? ഇവിടെ ഇ റൈസ് ടു എക്സ് കോമൺ ആയി ഡിനോമിനേറ്റർ ഇതങ്ങ് മുകളിൽ പോയി കഴിഞ്ഞാൽ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. പിന്നെ ഡി എക്സ് ഉണ്ട്, ഇവിടെയും ഡി എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഐയുടെ വാല്യൂ ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിത് സിംപ്ലിഫൈ ആണ്. അപ്പൊ ഞാൻ സിംപ്ലിഫൈ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡും കൂടി ആഡ് ചെയ്ത് ഐ പ്ലസ് ഐ എന്തായി? ടു ഐ ആയി. ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ മൈനസ് ഫൈവ് ബൈ ടു ടു പ്ലസ് ഫൈവ് ബൈ ടു. ഈ എക്സ് സ്ക്വയർ കോസ് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ കോസ് എക്സ് രണ്ട് ടൈമിനും കൂടി കോമൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ഇ റൈസ് ടു എക്സ് പ്ലസ് വൺ ഉണ്ട്. താഴെ ന്യൂമറേറ്ററിലൂടെ എന്തുണ്ട്? ഇ റൈസ് ടു എക്സ് പ്ലസ് വൺ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോകും. ഇത്രയും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളതെന്ന് നോക്കാം. ബാക്കി നമുക്ക് ഇതെന്താണ്? ടു ഐ ഈസിക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഫൈവ് ബൈ ടു ടു പ്ലസ് ഫൈവ് ബൈ ടു എക്സ് സ്ക്വയർ കോസ് എക്സ് ഡി എക്സ്. ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണോ? ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്. ഇത് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ടു ഐ ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഈവൻ ഫംഗ്ഷൻ ആണ്, ടു ഇൻറ്റു സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അതുകൊണ്ട് ഇതിനെ ടു ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു എക്സ് സ്ക്വയർ കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇത്രയും നമ്മൾ എഴുതി. ഇനി നമുക്കിത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ എഴുതും. ഈ ടു കൂടി ക്യാൻസൽ ആയി പോയി. അപ്പൊ ഐ എന്താണ്? നമ്മളുടെ ആദ്യത്തെ ഇന്റഗ്രൽ തന്നെയാണ്. അതിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. ഐ ഈക്വൽ ടു ഇവിടെ നമുക്ക് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? പ്രോഡക്റ്റ് റൂൾ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആകുമ്പോൾ കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ
സൈൻ എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ തന്നെ എഴുതി, എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതിയിട്ട് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ ടു എക്സ്, സൈൻ എക്സിന്റെ അതായത് കോസ് എക്സിന്റെ ഇന്റഗ്രൽ ആയ സൈൻ എക്സ് അതേപോലെ തന്നെ എഴുത്തെഴുതും ഇൻറ്റു ഡി എക്സ്. ലിമിറ്റ് നമുക്ക് അറിയാം സീറോ ടു പൈ ബൈ ടു ആണ്, അത് നമുക്ക് ലാസ്റ്റ് കൊടുത്താൽ മതി, അത് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോകണമെന്ന് വെച്ചാൽ ഐ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഈ ടുവിനെ പുറത്തെടുത്താൽ മൈനസ് ടു ഇൻറ്റു, ഇതിന്റെ ഇന്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇതിനെ പുറത്ത് കൊണ്ടുപോയി, ഇതിന്റെ ഇന്റഗ്രൽ എന്താണ്, സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്, പിന്നെ എക്സ് അതേപോലെ എഴുതി, അതായത് ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എടുത്ത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ്, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് വൺ ആണ്, പിന്നെ ഇതിന്റെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് എക്സ് ആണ്, അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ കോസ് എക്സ് കോസ് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് ഐ ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ് മൈനസ് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇന്റഗ്രൽ ഇവിടുന്ന് തന്നെ എഴുതാം, ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്താണ് സൈൻ എക്സ്, സൈൻ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് മൈനസ് ഒരു പ്ലസ് ആയി, ടു ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എക്സ്, ഇവിടെ എന്താണ് മൈനസ് ടു സൈൻ എക്സ്, മൈനസ് ടു ഇൻറ്റു സൈൻ എക്സ് മൈനസ് ടു സൈൻ എക്സ്. ഇവിടെ ലിമിറ്റിന്റെ വാല്യൂ എന്താണ് സീറോ ടു പൈ ബൈ ടു. അപ്പൊ നമ്മൾ സീറോ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, എല്ലാം സീറോ ആയി, സൈൻ ഉള്ളോട്ട് എല്ലാം സീറോ ആയി, അപ്പൊ ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് സീറോ ആയി, അപ്പർ ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും ഐ ഈക്വൽ ടു പൈ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ പൈ ബൈ ടു എന്താണ് വൺ ആണ്, ഇത് സീറോ ആണ്, കോസ് പൈ ബൈ ടു എന്താണ് സീറോ ആണ്, ബാക്കി ടു ഇൻറ്റു സൈൻ പൈ ബൈ ടു ആകുമ്പോൾ വൺ. ബാക്കി ആൻസർ എന്താണ് നമുക്ക് വരുന്നത്, നമുക്ക് ഐ ഈക്വൽ ടു പൈ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ മൈനസ് ടു, അതായത് പൈ സ്ക്വയർ മൈനസ് ഈ ഡിവൈഡ് ബൈ ഫോർ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ, ഇത് ചെക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ നെറ്റിൽ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അപ്പം നിങ്ങളതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാം, നമുക്കത് ചെക്ക് ചെയ്യാം. പക്ഷേ ഇത്രയും ഐഡിയാസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് മസ്റ്റായിട്ടും ചെയ്തത്.